അപ്പൊ അവിടെ ഒരു വേക്കന്റ് ആണ്, സഹീഫ് മാത്രമാണ് അവിടെ ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത്. അങ്ങനെ ഒരു വരുന്ന സാഹചര്യത്തിൽ നമുക്ക് അവിടെ രണ്ട് ഓപ്ഷൻസ് വേണം, ഒരു മെയിൻ ഓപ്ഷനും അതുപോലെ തന്നെ ഒരു നല്ലൊരു ബാക്കപ്പ് ഓപ്ഷനും. സോ അതിലേക്ക് എൻ്റെ ഒരു ഓപ്ഷൻസ് ഒന്ന് പരിഗണിക്കുക എന്നുള്ളതാണ് ഞാൻ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലെയേഴ്സിനെയൊക്കെ വെച്ചിട്ട് നോക്കുന്ന ഒരു സാഹചര്യത്തിൽ. ഇബാൻ ദോഹ്ലിങ് തന്നെയാണ് ഒരു ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ. ചില റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇബാൻ ദോഹ്ലിങ് നമ്മൾ മുമ്പേ തന്നെ ഇത് ചെയ്യുന്നുണ്ടെന്നുള്ളത്. 27 വയസ്സുള്ള ഒരു പ്ലെയറാണ് അദ്ദേഹം. ഷില്ലോങ്ങിൽ കളിക്കുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. അന്ന് അവരെ ക്യാപ്റ്റൻ ആയിരുന്നു, അതുപോലെ തന്നെ ഒരു സെൻറ്റർ ബാക്ക് ആയിട്ടായിരുന്നു കളിച്ചിരുന്നത്. പിന്നീട് ഗോവ വന്ന സമയത്താണ് ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടൊക്കെ വന്നത്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഒരു സന്ദീപ് സിംഗിൻ്റെ ഒരു ലെഫ്റ്റ് ബാക്ക് പതിപ്പ് എന്ന് പറയാം. പക്ഷേ കുറച്ചും കൂടി അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ പണ്ട് സെൻറ്റർ ബാക്ക് ആയിട്ട് കളിച്ചതുകൊണ്ട് തന്നെ ഒരു ഡിഫൻസീവ് എബിലിറ്റി ഉണ്ട്. സോ ഒരു നല്ല ഓപ്ഷൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ ഫിസിക്കലി ഒക്കെ ആണെങ്കിലും നല്ലൊരു ബാറ്റിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് ദോഹ്ലിങ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം കിട്ടുവാണെങ്കിൽ ദി ബെസ്റ്റ് ഓപ്ഷൻ അദ്ദേഹം തന്നെ ആയിരിക്കും. അതർവൈസ് ജെറി ലാൽറും സാല ഈസ്റ്റ് ബംഗാളിലെ താരം, അദ്ദേഹം അവൈലബിൾ ആണ് എന്നുള്ളതാണ്. കാരണം കോൺട്രാക്ട് തീർന്നിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ആ ഒരു എക്സ്റ്റൻഷൻ നടന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും ഈ ജെറിയെ പരിഗണിക്കാം. നമുക്കറിയാം ഐ എസ് എല്ലിൽ നന്നായിട്ട് കളിച്ചിട്ടുള്ള 100-ഓളം മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ലാസ്റ്റ് സീസൺ നോക്കിയാലും ഒരു നല്ല ഗെയിം ടൈം കിട്ടിയിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ്. കിട്ടിയാൽ നല്ലതാണ്. പിന്നെ ഒരു അടുത്തൊരു ഓപ്ഷൻസ്, അതായത് ഒരു സെക്കൻഡ് ബാക്കപ്പ് ഓപ്ഷൻസിലേക്ക് വരുമ്പോഴും ലാൽറത്താര ഇപ്പോൾ ഫ്രീ ഏജൻ്റ് ആകുകയാണ്. ഒഡീഷ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് അദ്ദേഹത്തെ ഒരു റൈറ്റ് ബാക്കിലും ലെഫ്റ്റ് ബാക്കിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ലെഫ്റ്റ് ബാക്കാണ് മെയിൻ പൊസിഷനെങ്കിലും റൈറ്റ് ബാക്കിലും അത്യാവശ്യം കളിക്കും. പിന്നെ മുഹമ്മദ് ജാസിം ഒരു നല്ല ഓപ്ഷനാണ് ഗോകുലം കേരള എഫ് സിയുടെ. അദ്ദേഹവും പറഞ്ഞ പോലെ ഒരു ബെറ്റർ സീസൺ തന്നെയായിരുന്നു ഈ സീസൺ. ലെഫ്റ്റ് ബാക്കിൽ കളിച്ചിരുന്ന ഒരു പ്രോപ്പർ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് തന്നെ കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അതുപോലെ ലാൽറാം ചുള്ളാവ എന്ന് പറയുന്നൊരു പ്ലെയറുണ്ട്. ഈ ഒരു പ്ലെയർ ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനിലും മുഹമ്മദൻസിലും ഒക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് ഐ ലീഗിൽ. ഐ എസ് എല്ലിൽ കളിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. കഴിഞ്ഞ സീസൺ അദ്ദേഹത്തിന് എന്തോ ഇഞ്ചുറി ആണോ എന്നറിയത്തില്ല, കളിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു സ്റ്റേറ്റ് ലീഗിൽ മിസോറാം ക്ലബ്ബായിട്ടുള്ള ചാൻമരി എന്ന് പറയുന്നൊരു ക്ലബ്ബിൽ കളിച്ചിട്ടുണ്ട്. അത് മിസോറാംകാരൻ തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പം ഈയൊരു പ്ലെയർ അവിടെ നല്ലൊരു പൊട്ടൻഷ്യൽ തോന്നിയിട്ടുള്ളൊരു പ്ലെയറാണ്. ഈ പറഞ്ഞ ലാൽറത്താരെ പോലെ ലെഫ്റ്റ് ബാക്കാണെങ്കിലും റൈറ്റ് ബാക്കിലും കളിക്കാൻ ഒരു കേപ്പബിലിറ്റി അദ്ദേഹം കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പ്ലെയേഴ്സിൻ്റെ കാര്യം ജാസിം അല്ലെങ്കിൽ ലാൽറത്താരയൊക്കെ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് കിട്ടിയാൽ നന്നായിരിക്കും. ലാൽറത്താരയൊക്കെ ഇനി തിരിച്ചുകൊണ്ടിരുമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ചുള്ളോവ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. അങ്ങനെ അധികം ആളുകൾ പറഞ്ഞു കേൾക്കാത്ത എന്നാലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു താരമാണ്. പറഞ്ഞ പോലെ ഇപ്പം ലാസ്റ്റ് സീസണിലെ ഐ ലീഗിലൊന്നും കളിച്ചിട്ടില്ലെങ്കിലും ഒരു നല്ലൊരു സ്കൗട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് സഹീഫുണ്ട്, ഹരിത്രയൊക്കെ ഉണ്ട്. അവരായ തൊട്ട് തന്നെ ടീമിനോടൊപ്പം തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻസ് ലെഫ്റ്റ് ബാക്കിൽ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു റൈറ്റ് ബാക്കിലേതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്കിലെയും പ്രോബ്ലങ്ങളൊക്കെ ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? ചേട്ടൻ കമ്പോസ് ചെയ്ത് മറ്റേക്കാൻ നടന്ന ശേൻ സഞ്ജയ്.